നമ്മൾ ഒരു ഒരു ഡേ എന്താ പറയുക ഡേ സിനാറിയോ പെയിന്റ് ചെയ്യേണ്ട പെയിൻ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ലോകം മുഴുവൊന്നും ഒരിക്കലും ഇസ്ലാ ഇസ്ലാമിന്റെ കീഴിലൊന്നും ഒരിക്കലും അത് അതാവാൻ പോണില്ല അത് എന്താ കാരണം എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒരു ഈ ലോകം മുഴുവൻ ഇസ്ലാം ഇത്ര ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് മുസ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ താഴെ താഴേയുള്ളൂ അതിന്റെ അർത്ഥം എഴുപത് പത്ത് എഴുപത്തഞ്ചോ എഴുപത്തെട്ട് ശതമാനം പേര് മുസ്ലിംസ് അല്ല പിന്നെ ഇതിനെയൊക്കെ ഓവർ ടേക്ക് ചെയ്യണമെങ്കിൽ അത്രയധികം ഇവര് പെറ്റ് പെറ്റ് പെരുകണം നമ്മള് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഈ പെറ്റ് പെരുകുന്ന സ്വഭാവം ദരിദ്രനായ സ്ഥലങ്ങളിലാണ് ലിബിയയിലും അല്ലെങ്കിൽ ഈ യമനിലും അങ്ങനത്തെ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ ഇന്ത്യ നമ്മളൊക്കെ ദരിദ്ര രാഷ്ട്രങ്ങളാണ് ബംഗ്ലാദേശിലും ഒക്കെയാണ് ഈ പെറ്റ് പെറ്റ് വരുക പക്ഷെ ഇന്നാലും ഇന്ത്യയിൽ തന്നെ എത്ര എത്ര ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിങ്ങളുടെ കാര്യം പറയുന്നത് മുസ്ലിങ്ങൾ എത്ര കുറഞ്ഞു നല്ലോണം കുറഞ്ഞു മു മുപ്പത് അറുപത് കൊല്ലം മുമ്പ് ഏത് മുസ്ലിമിനും പത്ത് കുട്ടികളായിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോ എത്ര രണ്ടോ മൂന്നോ മാക്സിമം നാല് അതിൻ്റെ അപ്പുറം പോണില്ല അതിന്റെ അർത്ഥം ഫാമിലി പ്ലാനിങ് എല്ലാവരും പാലിക്കുന്നുണ്ടെന്നാണ് കാരണം ഫാമിലി പ്ലാനിങ് പ പാലിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എന്താണ് ഫെർട്ടിലിറ്റി ആയിട്ടുള്ള സമയങ്ങള് പത്ത് കുട്ടികൾ സുഖമായിട്ടുണ്ടാവും ഒരു ഒരു ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ചാൽ നാ നാ നാൽപ്പത്തഞ്ചാവുമ്പോഴേക്കും ഫാമിലി പ്ലാനിങ് ചെയ് ചെയ്തില്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇവരൊക്കെ ഫാമിലി പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറപ്പാണ് ഇന്നാലും കൂടുതലാണ് ശരി പക്ഷേ നം നമ്മള് ചുരുക്കി പറഞ്ഞാൽ ഊര ഉദാഹരണം പറയാം ബീഹാറിലെ ഹിന്ദുക്കൾക്കാണ് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതൽ മലപ്പുറം മുസ്ലിമിന്റെക്കാൾ അപ്പൊ അപ്പൊ നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ ദാരിദ്ര്യമുണ്ട് കേരളം ദാരിദ്ര്യരേഖേൻ്റെ എത്രയോ ആണ് അപ്പൊ നമ്മൾ പറയുന്ന മാതിരി ഒന്നും എന്താണ് ഇത് ഉണ്ടാവുന്നില്ല ഒരിക്കലും ഈ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന ലോക മുസ്ലിം ഒരിക്കലും ഭൂരി ഭൂരിപക്ഷമൊക്കെ ആവുക ആവില്ല എന്നല്ല ഞാൻ പറയണേ പോപ്പുല ഈ സ്ത്രീകളെ നമ്മൾ വിദ്യാഭ്യാസം കൊടു കൊടുത്തു കഴിഞ്ഞാൽ അതേമാതിരി ധനികമായിട്ടുള്ള അതായത് പ്രോസ്പറസ് ആയിട്ടുള്ള സൊസൈറ്റി ആയിക്കഴിഞ്ഞാൽ ഇത് കുറയും ഫെർട്ടിലിറ്റി റേറ്റ് കുറയും എന്നുള്ള ഉറപ്പാണ് ഒരു ഒരു മൗലാനക്കോ ഒരു മുല്ലാക്കേക്കോ അത് തടയാൻ പറ്റില്ല അപ്പൊ അത് നടക്കില്ല പിന്നെ രണ്ടാമത്തുള്ള കാര്യം അതൊരു പ്രധാന കാര്യം ഇനി രണ്ടാമത്തുള്ള കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഇസ്ലാമിന് ഇസ്ലാം മുഴുവൻ മുഴുവൻ ഏറൽ ഇസ്ലാം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ഈ പല പഴയമാതിരി ജനാധിപത്യ ഇന്ത്യയിലൊന്നും കൊലപാതകവും ആരെയും പേടിച്ചിട്ടൊന്നും ഒരാൾ ഇരിക്കുന്നില്ല അവിടെ ആരിഫ് ഹുസൈൻ ഇതിനൊക്കെ നമ്മുടെ യു പിയിലും ബോംബെയിലൊക്കെ എത്രയോ മുസ്ലിം വിട്ട ആൾക്കാർ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് പ്രചരണം ലോകം മുഴുവൻ ഉണ്ട് ഈ ക്രൈസ്തവർ ആണ് ഏറ്റവും മുൻപന്തിയിൽ അതൊക്കെ നല്ല നല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ കുറെ പേര് മുനാഫിക്കും ആയിരക്കണക്കിന് കൂടുതൽ പേര് മുനാഫിക് ആയിട്ട് കഴിയുന്നു അതിന്റെ പകുതി പേരെങ്കിലും മുർത്തതാവുന്നു അപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമുദായം അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ഡൂംസ്ഡേ ആയിട്ട് ലോകം പോസ്ലാമും ഷെറിയാവാൻ പോണെന്നും എനിക്ക് തോന്നു തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും നടക്കുന്ന നടക്കാണ്ടിരിക്കാനുള്ള സംഭവങ്ങളാണ് ഒരിക്കലും നടക്കാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ ലോകം മുന്നോട്ട് പോകേണ്ടത് അത് നടക്കാതിരിക്കാൻ നമ്മളെ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ നമ്മളൊക്കെ ശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കണം നമ്മള് അറിയുന്നവരല്ല ഈ പിന്നെ ഇത്തരം റൂമുകളിലൊക്കെ വന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ബാധ്യതകളുണ്ട് ഓരോ ബാധ്യതകളുമായിട്ടാണ് നിങ്ങൾ ഈ റൂമിൽ നിന്നും ഇത്തരം ക്ലബ് ഹൗസ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾ പുറത്തു പോകുന്നതെന്ന് ഓരോരുത്തരും ചിന്ത വേണം കാരണം ഈ മതം പിടിച്ചു കഴിഞ്ഞാൽ തീർന്നതാണ് സൗദി അറേബ്യ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒറ്റ ഉദാഹരണം സൗദി അറേബ്യ ഇവരുടെ മൊഹമ്മി നബിയുടെ നാടായിരുന്നു ആ നാട്ടിൽ ക്രിസ്ത്യാനികളെ ജൂതന്മാരെ വേഗന്മാര് ബഹുതീ വിശ്വാസികള് സ്വരാഷ്ട്രമതക്കാര് എല്ലാം ഉണ്ടായിരുന്നു മോമൈന്റെ കാലത്ത് എല്ലാം ഉണ്ടായിരുന്നു മോമൈ അവിടെ പൂജാതനാകുമ്പോൾ ഇപ്പൊ അവിടെ ഒരു മനുഷ്യനുണ്ടോ ഇപ്പൊ അവിടെ ഏതെങ്കിലും അന്യമതസ്ഥനുണ്ടോ ഉണ്ടോ ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ വന്ന് രണ്ടു കൊല്ലമോ മൂന്ന് കൊല്ലമോ അക്കാമ അടിച്ചു അറബിയുടെ കീഴിൽ ജോലി ചെയ്ത നാട്ടിലേക്ക് കയറി വരും അല്ലാതെ അവിടെ പൗരത്വമുള്ള എവനെങ്കിലും ഉണ്ടോ ഒരുത്തനും ഇല്ല മുസ്ലിം മാത്രമേ ഉള്ളൂ മുസ്ലിമിനും മാത്രമായിട്ട് റോഡ് വരെ ഉള്ള നാടാ സൗദി അറേബ്യ അവിടെ അന്യമതസ്ഥൻ ആ റോട്ടിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ജില്ലാവും മനസ്സിലായി ഒള്ളിയും മുസ്ലിം എന്ന് എഴുതി വെച്ചിരിക്കുന്ന റോഡ് നിങ്ങൾക്ക് സൗദി അറേബ്യ ചെന്നാൽ കാണാം എവിടെന്നാണറിയോ ജിദ്ദേ എന്ന് മക്കയിലേക്ക് ജിദ്ദ മക്ക ഹൈവേ അറുപത്തഞ്ചോ പത്തറു കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒള്ളിയും മുസ്ലിമാ മുസ്ലിം മാത്രമേ അതേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ പട്ടിയും പാമ്പും പഴുതാരെയൊക്കെ ആ റോട്ടിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷെ ഒരു അമുസ്ലിം ഉണ്ടല്ലോ പിടിച്ചകത്തിടും പിടിച്ചകത്തിടും ജയിലിൽ പോയി കിടക്കേണ്ട ഗതിയേട് വരും പിന്നെ സൗദി അറേബ്യയുടെ മക്കത്തിന്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു അമുസ്ലിം ഒരു കാഫർ പ്രവേശിച്ച അവനെ പിടിച്ചകത്തിടും മനസ്സിലാക്കണം നിങ്ങൾ ആ അവസ്ഥയിലേക്ക് വരും ഇസ്ലാം കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കറുത്ത ചാക്കിനകത്ത് വരും പെണ്ണുങ്ങൾക്കൊക്കെ വന്നു ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കുടി പോകാൻ പറ്റാതെ വരും അഫ്ഗാനിസ്ഥാനി കണ്ടില്ലേ ഇസ്ലാമിക പറഞ്ഞോ ആറാം ക്ലാസ് കഴിഞ്ഞാൽ പെമ്പലേര് വീട്ടിയിരുന്നോണെന്നുമാണ് താലിബാന്റെ കൽപ്പന വീട് വിട്ട് ഇറങ്ങിയേക്കരുത് ആറാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അവരുടെ പെണ്ണുങ്ങളൊക്കെ ഇട്ടോണ്ട് കിടക്കുന്ന ഡ്രസ്സ് കണ്ടോ പർ പറുതേയല്ലേ ഒരു തരം ചാക്കാണ് കണ്ണു പോലും കാണിക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലൊക്കെ കണ്ടില്ലേ ഇപ്പൊ എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷമോ അവിടെ പെണ്ണുങ്ങൾക്ക് ലൈസൻസ് വരെ കിട്ടിയത് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വരെ കിട്ടിയത് കാരണം എന്താ പെണ്ണുങ്ങളെ പറഞ്ഞിരിക്കുന്ന മലമൂത്ര വിസർജ്യത്തിനും തുല്യമാണെന്നാണ് പെണ്ണുവരും കൃഷിത്തോട്ടമാണെന്നാണ് ഇവിടെ ഇസ്ലാമിക ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഖുർആാനി പറഞ്ഞിരിക്കുന്നത് അണ്ട് പെണ്ണുങ്ങൾക്കൊന്നും ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടുകല്ല നമ്മളൊക്കെ അടിമകളാകും മറ്റു മതസ്ഥരെ കൊന്നൊടുക്കും ബഹുദൈ വിശ്വാസിക്ക് പിന്നെ കപ്പം കൊടുത്തുപോലും ജീവിക്കാൻ പറ്റിയല്ല മനസ്സിലാക്കണം ക്രിസ്ത്യാനിക്കും ജൂതനും അവരുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കപ്പം കൊടുത്ത് ജീവിക്കാൻ ജിസിയെ കൊടുത്ത് ജീവിക്കാം പക്ഷെ ബഹുദൈവിശ്വാസിക്കുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് കപ്പം കൊടുക്കാനും പറ്റിയല്ല ബഹുദൈ വിശ്വാസി ഒന്നിലോ കൊല്ലപ്പെടണം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മതസ്വീകരിച്ചോണം വേറെ മൂന്നാമതൊരു ചോയ്സ് ബഹുദൈ വിശ്വാസിക്കില്ല ക്രിസ്ത്യാനിക്കും ജൂതനും ഇപ്പൊ കപ്പം കൊടുത്ത് ജീവിക്കാമെന്നുള്ള ചോയ്സ് എങ്കിലും ഉണ്ട് ബഹുദൈ വിശ്വാസിക്ക് അതും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളോടായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ മക്കളോടായാലും ഈ ഇസ്ലാമിനെ പറഞ്ഞു പഠിപ്പിക്കുക തന്നെ ചെയ്യണം എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കണം ഖുർആാനിലൊക്കെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവരുടെ മതപ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മതദൈവം ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കൊണ്ട് സൂക്ഷിക്കണം എന്ന് നിങ്ങൾ എപ്പോഴും പറയണം അന്നേരം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയും മക്കൾ പോയി മറ്റു പിള്ളേരോടും അവരുടെ കൂട്ടുകാരോട് പറഞ്ഞോളും അങ്ങനെ ലോകത്ത് മുഴുവൻ ഒരു പ്രചരണം ഇങ്ങനെയാണ് ലോകത്തെ എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ആ ബാധ്യത ഏറ്റെടുക്കണം അല്ലാതെ ഒരു നാസർകൊടിമരത്തിനോ ഒരങ്ങാടനോ അല്ലെങ്കിൽ ഒരു വസൽ റഹ്മാനോ മാത്രമല്ല ഈ ചുമതല അത് നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നിങ്ങളുടെ സമൂഹത്തെ പഠിപ്പിക്കണം നിങ്ങളുടെ കുടുംബത്തെ പഠിപ്പിക്കണം നിങ്ങളുടെ ചുറ്റുപാടുകൾ ഇസ്ലാമിനെ കുറിച്ച് ജാഗരൂകരാക്കണം ബോധവാന്മാരാക്കണം ഈ മതം കയറി പിടിച്ചാൽ തീർന്നതാണ് അഫ്ഗാനിസ്ഥാനും സിറിയയും സൗദി അറേബ്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ലിബിയയും ലബനോനും ഒക്കെ നമ്മുടെ കൺമുന്നിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഈ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ ഇസ്ലാമിനെ പറ്റി അല്ല നിങ്ങൾ ഇത് കേട്ടേച്ച് ഏർ ഒരു കൂട്ടുവായും വിട്ടേച്ച് ഇറങ്ങിപ്പോയാൽ നമ്മുടെ നാട് അതീവമായ ഈ ഈ പിന്നെ എന്താണ് ഒരു വലിയ ഒരു ദുരിതത്തിലേക്കായിരിക്കും പോകുന്ന ഈ മതം കയറി പിടിച്ചാൽ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക ആദിയയുടെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ ആദിയേനെ അഖില ആ മാതാപിതാക്കൾ കൊണ്ടുപോയി ഒരു ഡോക്ടറാക്കാൻ വേണ്ടി ഒരു ഹോസ്റ്റലിൽ കൊണ്ട നിർത്തിയതാ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മുസ്ലിം വെമ്പിള്ളേരാണ് ആ പെണ്ണിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ഒരുത്തം കെട്ടി രണ്ട് അവനുപേക്ഷിച്ചു രണ്ടാമത് വേറൊരു തീവ്രവാദി കെട്ടിയിരിക്കുന്നു ആ അവസ്ഥയിലേക്ക് എത്താതെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇത് ഇത് ഞങ്ങളുടെ തലയിലേക്ക് മാത്രം ഇടാതെ നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അത് നിങ്ങളൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക ഇസ്ലാമിനെ ഇസ്ലാമിനെതിരെ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ട് എല്ലാവരും ഏറ്റെടുക്കണം അത് അല്ല ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത ഞാൻ എനിക്ക് മനസ്സിലായത് നമ്മുടെ സൽമാൻ ബിൻ മുഹമ്മദ് ബിൻ സൽമാൻ എന്റെ അഭിപ്രായത്തിൽ ഒരു മുർത്തതാണ് അയാള് തനി തനി ഇസ്ലാം കിട്ട ഒരാളാണ് അയാൾ അവിടെയുള്ള ഇസ്ലാമിന്റെ അയാൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അയാൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അബുദാബിയിൽ ഒരു ഹിന്ദു അമ്പലം വരുന്നു അത് ഇതൊക്കെ പത്ത് കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമോ ലോകം ഇസ്ലാമിക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലോട് ആലങ്ങാട് സാർ പറഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ വിചാരിച്ചേ ഇത് കൊള്ളാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബീഹാറിലെ ഡാറ്റ എടുത്ത് നോക്കി സാറെ അപ്പോഴേ കള്ളത്തര ഈ കള്ളന്മാര് വാർത്ത പടച്ചുവിടുന്നത് ഇങ്ങനെയാണെന്നറിയാമോ ഏഹ് ടി എഫ് ആർ ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു കുട്ടി രണ്ടു കുട്ടി മൂന്ന് കുട്ടി നാലു കുട്ടി ഈ ടി എഫ്ആർ ഒരു കുട്ടികൾ ഉള്ളതിൽ ടി എഫ് ആറ് ഹിന്ദുക്കളാണ് കൂടുതൽ കാരണം എന്താ മുസ്ലിങ്ങൾ ഒരു കുട്ടികളല്ലേ ഉണ്ടാക്കുന്ന അവര് നാലിലെ ചെന്ന് എടുക്കുന്നത് അതേപോലെ രണ്ട് കുട്ടികളിൽ ടി എഫ്ആറിൽ ഹിന്ദുക്കളാണ് കൂടുതൽ കാരണം എന്താ മുസ്ലിങ്ങൾക്ക് നാല് കുട്ടിയെ ഒരിക്കലും ഇവര് ടി എഫ് രണ്ട് കുട്ടികളുള്ള ടി എഫ്ആർ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇല്ല ഒരു കുട്ടികളുടെ ടി എഫ്ആർ ഉള്ള ഫാമിലി എടുത്ത മുസ്ലിങ്ങൾ ഇല്ല അപ്പൊ സാറേ ഇതാണ് ഇവന്മാർ ഇവന്മാരുടെ ഈ മീഡിയ ആരോ ഇവിടെ പറയുന്നത് കേട്ടു പണത്തിന്റെ പുറത്താണ് സാറേ ഇവിടെയുള്ള എല്ലാ മീഡിയയും ഈ മീഡിയ എഴുന്നൊള്ളിക്കുന്നത് സാറേ നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാം സാറ് വേണമെങ്കിൽ അടിച്ചോയ്ക്കോ ടി മലപ്പുറത്തെ മുസ്ലിമിന്റെ ഹിന്ദു ബീഹാറിലുള്ള സാറേ ഈ അതായത് മലപ്പുറം ഒക്കെ ഉണ്ടല്ലോ അതായത് ഓർഗനൈസേഷൻ്റെ റാങ്കിംഗില് നാലാമതാണ് അതിൽ കോഴിക്കോടൊക്കെ പെട്ടിട്ടുണ്ട് ഇന്ത്യയിലുള്ള സിറ്റീസ് അതിൽ പെട്ടിട്ടേ ഇല്ല സാറന്നെ ആ ഡേറ്റ ഉണ്ടായിരുന്നു സാറിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ദരിദ്ര യു പി എനിക്ക് എനിക്കറിയാം ഒരു ഒരു ഈ ആരോട് ചോദിച്ചാൽ അവർക്ക് മൂന്നോ നാലോ ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത് മൂന്നോ നാലോ കുട്ടികളുണ്ട് നേരെ വെച്ച് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദുവിന് രണ്ട് രണ്ടിന് മേധയില്ല അതേ അതേ അതേമായി തന്നെ ഞാൻ ഞാൻ അറിയുന്ന മല മലപ്പുറത്തെ ആവറേജ് ഒരു മുസ്ലിമിന് മുസ്ലിം രണ്ടോ രണ്ടൊക്കെ ഉള്ളു മാക്സിമം മൂന്നും ഉണ്ടാവും പക്ഷെ ഹിന്ദുക്കൾക്ക് നാലും മൂന്നും നാലും ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ എന്റെ പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഞാൻ എത്രയുള്ളു കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കുന്ന ദാരിദ്ര്യത്തിന്റെ അനുസരിച്ചിരിക്കും ദാരിദ്ര്യം കൂടുന്ന പ്രദേശത്തെ സ്ഥലത്ത് കുട്ടികളുടെ എണ്ണം കുട്ടി ഒരു കുടുംബ കുട്ടികളുടെ എണ്ണം കൂടും പ്രോസ്പെരിറ്റിയും അതേമാതിരി സ്ത്രീകളെ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാരണം കാരണം എന്താ വെച്ചാൽ നമ്മൾ പണക്കാരനാവുമ്പോൾ നമുക്ക് കുട്ടികളെ നല്ല നിലയ്ക്ക് ആക്കാനുള്ള ആഗ്രഹം വരും അപ്പം നമ്മളും നാലും അഞ്ചും കുട്ടികളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എല്ലാവരും ഡോക്ടറെയോ അല്ലെങ്കിൽ സയന്റിസ്റ്റോ എഞ്ചിനീയറോ ഒന്നും ആക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പറ്റുന്ന നമ്മുടെ ശമ്പളത്തിനനുസരിച്ച് പറ്റുന്ന പിന്നെ ആൾക്കാരെ നമ്മള് ഒന്നോ രണ്ടോ കുട്ടികളോ ഉണ്ടാക്കി അവരെ നന്നാക്കി പഠിപ്പിക്കാൻ നോക്കും പിന്നെ അതേമാതിരി സ്ത്രീ സ്ത്രീകൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് ഇതിന്റെ ലീവും മെറ്റർണിറ്റി ലീവൊക്കെ എടുക്കാൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നോക്കി നോക്കിയിട്ട് ഞാനിത് ഇത് എല്ലാ സമുദായത്തിനും ബാധകമാണ് അല്ലാണ്ട് ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മാത്രം ശരി ഈ പൈസ കൂടിക്കഴിഞ്ഞാൽ തീവ്രവാദം കുറയുന്നോ വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അല്ല തീവ്രവാദം കുറയുന്നോ സാറിന് അഭിപ്രായം ഉണ്ടോ അല്ല അപ്പൊ ഇത് ആണെങ്കിൽ ഞാൻ പറയുന്ന സാറത് പോപ്പുലേഷനെ സാർ യു പി ലായാലും ശരി ബീഹാറിലായാലും ശരി സാറേ കേരളത്തിലായാലും ശരി ഏത് കമ്മ്യൂണിറ്റിയിലാണേലും ശരി എനിക്കത് പറയാൻ പറ്റും ഇവര് ഏത് കമ്മ്യൂണിറ്റി ഫെർട്ടിലിറ്റി റേറ്റ് ഹൈ ആയിരിക്കുന്നത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെക്കാൾ ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിംസിന് ഉണ്ട് ബീഹാറിലും ഉണ്ട് യു പിയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ലോക എവിടെ നോക്കിയാലും പക്ഷേ നിങ്ങൾ ബി ബീഹാറിലുള്ള ഹിന്ദുവിന് കേരളത്തിലുള്ള മുസ്ലിംനേക്കാൾ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അത് അതുകൊണ്ട് കാര്യമില്ലല്ലോ സാറേ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് കാര്യമില്ലാന്ന് ഞാൻ എന്റെ ഉദ്ദേശം പറയണേന്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളു ദി കൺട്രീസ് ദ മോർ എഡ്യൂക്കേറ്റഡ് ദ പീപ്പിൾ ആർ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലാണ്ട് പള്ളിയിൽ വരുന്നത് കേരളത്തിന് എന്ത് ബെനിഫിറ്റ് കിട്ടി රලන එද බෙනි ෆිටනව ගිටියතුන්ු ඒක සොරිෙන් දවරන කෑර්ලතිනේ එන්දු බේනි ෆිටිිටිය ොන්ු

പൊളിറ്റിക്കലി താഴോട്ടാ അത് എന്തായാലും ഞാൻ ഒരു ഞാൻ ഒരു ഒരു ഡൂംസ് ഡേ പിക്ചർ പെയിന്റ് ചെയ്യാൻ എനിക്ക് എനിക്ക് എന്റെ ഞാൻ അറിവ് വെച്ച് ഞാൻ പഠിച്ചത് നോക്കുമ്പോ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണില്ല ലോകത്തിൽ ഒരിക്കലും ഒരു ഇസ്ലാം മുഴുവൊന്നും കോൺക്യൂർ ചെയ്യാൻ പോണില്ല യൂറോപ്പ് ഒന്നും ഒരു ഇസ്ലാം ഇസ്ലാമിന്റെ കയ്യിലൊന്നും അടുത്ത അടുത്ത അഞ്ഞൂറ് കൊല്ലത്തേക്ക് ഒന്നും വരാൻ പോണില്ല കാരണം അതൊക്കെ അഞ്ച് ശതമാനമേ ഉള്ളു ആകെ നാ നാ നാല് ശതമാനമേ ഉള്ളൂ പിന്നെ യൂറോപ്പിലുള്ള അൽബേനിയൻ മുസ്ല അൽബേനിയയിലൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം പോയതാ അൽബേനിയെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ മുസ്ലിംസാണ് എൺപത് ശതമാനം ആറ് അറുപത് ശതമാനം അവിടെ ഒക്കെ ഇസ്ലാം വെറും പേര് വെറും പേരിനെ ഉള്ളു ആ സ്ഥലത്തൊക്കെ പിന്നെ പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം ഈ ഈ മുസ്ലിംസ് അവിടെ പോയാൽ മുസ്ലിംസ് അല്ല മുസ്ലിംസ് മറ്റേ അവിടെയുള്ള സമുദായത്തിനെ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ കൾച്ചറും സൊസൈറ്റിയും മുസ്ലിമിനെ മാറ്റുന്നുണ്ട് അത് നമ്മൾ ആരെയും കാണുന്നില്ല ഒരു ഒരു നൂറ് മുസ്ലിം ഒരു വിശ്വാസിയായ ഒരു ഒരു മുസ്ലിം ഇന്ത്യ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി കഴിഞ്ഞാൽ അവന്റെ അടുത്ത തലമുറയിൽ വരുന്ന നൂറ് നൂ നൂറ് പേരുടെയും കുട്ടികളില് പകുതി പേരും ഒരു ഇസ്ലാം വിട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇസ്ലാമി അല്ലെങ്കിൽ വെറും വെറും ഒരു ഒരു പേരിന് ഒരു മുസ്ലിം ആയിരിക്കും കാരണം ആ കൾച്ചർ നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ എവിടെ പോയാലോ അവരുടെയാണല്ലോ യൂറോപ്യനിൽ പോയി കഴിഞ്ഞാൽ യൂറോപ്യന്റെ കൾച്ചറല്ലേ പ്രധാനം അല്ലാണ്ട് ഇപ്പൊ ഇസ്ലാം അങ്ങോട്ടും അങ്ങോട്ട് സ്വാധീ സ്വാധീ അങ്ങോട്ട് മാറി അവിടുത്തെ കൾച്ചർ മാറ്റാൻ ശ്രമിക്കുന്നത് മാതിരി ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കൾച്ചർ മുസ്ലിംസിനെ മാറ്റുന്നുണ്ട് നല്ലോണം മാറ്റുന്നുണ്ട് മുസ് മുസ്ലിംസ് അവിടുത്തെ പോയിട്ട് അവിടെ പോയി സാഹിപ്പന്മാരും മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് ഒരു ഇസ്ലാം ഒരു മതത്തിനൊരു പ്രാധാന്യമൊന്നും കൊടുക്കാണ്ട് ജീവിക്കുന്ന വലിയ ഒരു സാധാരണമായി ജീവിക്കും അവർക്ക് തോന്നുന്നത് എന്താ ഞാൻ എവിടുന്നായി വരുന്നത് ഞാൻ ഞാൻ വരുന്ന സിറിയനും ലിബിയെന്നൊക്കെ അവിടുത്തെ ആൾക്കാർ അഞ്ചു നേരം നിസ്ക് അഫ്ഗാനിസ്ഥാൻ അഞ്ചു നേരം നിസ്ക് ഇതിന്റെ എന്തൊരു അപ്പൊ ഇതല്ലേ ശരിന്ന് അവരും എല്ലാവരും എല്ലാം അവരും പകുതി മാറുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മാറണം അവര് അങ്ങോട്ട് പോയി അവരെ മാറ്റും അവര് അങ്ങോട്ട് പോയി മറ്റോ മാറും ഇതൊരു സാറഞ്ഞില്ലേ സാറാന്ന് പറഞ്ഞിട്ട് മനസ്സിലായി ആയിരം പേര് വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് പേര് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ബാക്കി അറുന്നൂറ് പേര് എക്സ് മുസ്ലിം ആവുന്നുള്ളതല്ലേ സാറിന്റെ കണക്ക് പക്ഷെ എക്സ് മുസ്ലിം അല്ല അവര് ഇസ്ലാമിന്റെ ഹോൾഡ് അവര് മുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കും ശരി ശരി പക്ഷേ സാറേ അവിടെ ഈ ഇങ്ങനെയാണെങ്കിൽ ഒരു പത്ത് ശതമാനം മുസ്ലിങ്ങളിലോടത്ത് ഈ ബംഗ്ലാദേശിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ മേയറാവുന്നു അല്ലെങ്കിൽ ഇപ്പൊ പാക്കിസ്ഥാൻ വംശ മേയറാവുന്നു അപ്പൊ എനിക്ക് മനസ്സിലാകത്ത അവിടുത്തെ ഈ പറഞ്ഞ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ആൾക്കാരൊന്നും ഈ ഒന്നും ഇപ്പൊ ഇപ്പം തന്നെ വോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഈ യു കെയിലൊക്കെ അങ്ങനെ മേയർ ആവുന്നതും അവരൊക്കെ ഒന്നോ രണ്ടോ ലക്ഷക്കണക്കിന് മുസ്ലിംസ് എല്ലാ സ്ഥലത്തും ഇല്ലേ അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ ആറ് ശതമാനം മേയർന്ന് അതിപ്പോ ഇന്ത്യ ഒരു ഇന്ത്യ ഇന്ത്യക്കാരില്ലേ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് ഇപ്പൊ യു കെയിലെ പ്രധാനമന്ത്രി രണ്ടു കൊല്ലം ഒരു ഇന്ത്യക്കാരനായിരുന്നില്ലേ ുനക്കായിരുന്നില്ലേ അപ്പൊ അതെന്താണ് അതൊക്കെ അയാള് ഇന്ത്യയിലെ ഇന്ത്യയിലെ സംസ്കാര സംസ്കാരമല്ല അയാൾ അടിച്ചേഴ് ചെയ്യാൻ നോക്കും ഞാനിത് വിശ്വസിക്കാം അതായത് ഇവരൊരു സെർട്ടൻ പെർസെന്റേജ് എത്തിയിട്ടും അവിടെ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ വിജയിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ മറ്റേ ജോസഫ് മാഷെ കൈവെട്ടിയ കേസിൽ പ്രതി ഇവിടെ ജയിച്ചല്ലോ ഈ ആലുവേലിൽ നിന്നിട്ട് ജയിച്ചല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ അല്ലാതിരിക്കണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് അല്ല അല്ല ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ യു എസ് ആറിന്റെ അല്ലെങ്കിൽ സ്വാധീനത്തിലുള്ള ഒരു പത്ത് പ്രദേശങ്ങളുണ്ട് മുസ്ലിം ഭൂരി ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഞാൻ ഈ ഏകദേശം ഒരു നാലഞ്ച് സ്ഥലത്ത് ഞാൻ പോയതാണ് തൊണ്ണൂറ് ശതമാനത്തിന്റെ മുസ്ലിംസ് ആണ് കസാഖിസ്ഥാൻ പിന്നെ പിന്നെ അസർബൈസാൻ അതെ അതേമാതിരി ഇപ്പൊ ഞാൻ അടുത്ത അല്ല താഷ്കന്ദ് പറഞ്ഞ സ്ഥലത്താ താഷ്കന്ദ് ആ താഷ്കന്ദ് ക്യാത്ത് തലസ്ഥാനാണ് ഉസ്ബേകിസ്ഥാൻ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെന്റ് ആണ് പക്ഷെ ഇവരെ കംപ്ലീറ്റ് സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ സ്വാധീനം കാരണം ഇവരൊക്കെ ഇസ്ലാമിന്റെ ഒരു അഞ്ച് ശതമാനം പോലും അവർ മുസ്ലിംസ് അല്ല പേരിന് പേരിന് മുസ് മുസ്ലിമാണ് അവർ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇസ്ലാമിക മനസ്സിലായി സർ അതായത് പഴയ ഇറാനും പോലെ ഞാൻ ഒരു നിമിഷ നേരം മതി അതൊക്കെ മാറി മാറി ഇനിയൊന്നും അതൊക്കെ എഴുപത്തി ഒമ്പതില് മാറണ മാതിരി ഒന്നും അസർബൈദാനിലൊക്കെ ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമൂല്യ ഇസ്ലാമിന്റെ ഒരു ഇൻഫ്ലുവൻസൂല് പേരിന് ചോദിച്ചാൽ മുസ്ലിം ആണെന്ന് പറയും അവർ സുന്നത്തും അത് അത് മാത്രമേ ഉള്ളൂ അവിടെ ഒക്കെ അതെങ്ങനെയാ മാറിയത് റഷ്യൻ ഇൻഫ്ലുവൻസ് ആണ് അസർബൈന്നല്ലേ മറ്റേ അറമീനക്കാരെ ഒരു ലക്ഷം പേര് ഓടിച്ചു ക്രിസ്ത്യൻസിനാണ് ഇപ്പൊ വിക്കി പറഞ്ഞാലും സാറേ കറക്റ്റ് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലാ ഇത് ഇത് അത് പോകൂല